വലിയ രീതിയിൽ ആശങ്കയാക്കുന്നത് നിപ്പ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനെക്കുറിച്ച് യോഗം ചേർന്ന് തീരുമാനിക്കും. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7 വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയിട്ടുണ്ട്. തിരുവാലി പഞ്ചായത്തിൽ പനി ബാധിച്ചവരെ കണ്ടെത്തുന്നതിനുള്ള സർവേക്ക് ഇന്ന് തുടക്കമാകും. സി വി അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ, ഗുഡ് മോർണിംഗ്. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്ക എത്രത്തോളമാണ് അവിടെ ഉള്ളത്? ഏത് രീതിയിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് അശ്വതി. നമുക്കറിയാം, നിപ്പ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഇത് 2 മാസത്തിൽ 2 തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഇത്തവണ മരിച്ചതിന് ശേഷമാണ്, രോഗി മരിച്ചതിന് ശേഷമാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് എന്ന ഒരു വലിയ പ്രതിസന്ധി കൂടി ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തിരുവാലി പഞ്ചായത്തിൽ ഇദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന 5 വാർഡ്, അതിന് സമീപ പ്രദേശങ്ങൾ, അങ്ങനെ ഉള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. അവിടെയെല്ലാം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്യരുത് എന്ന നിർദ്ദേശങ്ങൾ അത് യോഗം ചേർന്ന് തീരുമാനിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ പാണ്ടിക്കാട് രോഗം സ്ഥിരീകരിച്ചപ്പോൾ കടകൾക്ക് പ്രവർത്തനത്തിന് സമയക്രമമൊക്കെ നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ അതോ നിലവിലെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ ഇന്ന് ഉച്ചയോടെ മാത്രമേ ഒരു തീരുമാനമുണ്ടാവൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരുപക്ഷെ ഓൺലൈനായിട്ട് യോഗം ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിലവിൽ 181 പേരാണ് ഈ ഒരു സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 5 പേർക്ക് പനിയും സമാനമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അവരിൽ ഇവരെയൊക്കെ 3 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങളുണ്ടോ, അതേപോലെ ഈ ഒരു പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ യുവാവിന്, ഇയാളൊരു ബാംഗ്ലൂരിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ യുവാവിന് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. നേരത്തെ അപ്പോൾ പാണ്ഡിക്കാട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 10 വയസ്സുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് രോഗം അവിടെ ഉള്ള ഒരു അമ്പാഴങ്ങ കഴിച്ചിട്ടാണെന്ന് കണ്ടെത്താൻ വളരെ വേഗത്തിൽ സാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാനും കഴിഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ വ്യാഴാഴ്ചയാണ് ഇവിടെ എത്തുന്നത്. വ്യാഴാഴ്ച എത്തി കാലിൻ്റെ പടം പത്തി മറിഞ്ഞതിനെ തുടർന്ന് 2 വൈദ്യശാലകളിൽ പോയി. പനി കടുത്തതിനെ തുടർന്ന് വണ്ടൂരിലെയും പെരിന്തൽമണ്ണയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ നിന്ന് മരിച്ചു. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ആകെ 5 ദിവസം മാത്രമേ ഇയാൾ ചെലവഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗബാധ ഒരു പക്ഷേ ബാംഗ്ലൂരിൽ നിന്നായിരിക്കാം എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ച് അയാളുടെ റൂമിലൊപ്പം ഉണ്ടായിരുന്നവർ, ഒപ്പം യാത്ര ചെയ്തിരുന്നവർ, അങ്ങനെ ആ തരത്തിലുള്ളൊരു സമ്പർക്ക പട്ടികയും തയ്യാറാക്കുന്നത്. ഇതന്നെയാണെങ്കിലും ഇതാണെങ്കിലും പ്രതിസന്ധി ഇതാണ്, രോഗം എവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വലിയ പ്രതിസന്ധി. അപ്പോൾ അതിനുള്ള നടപടികൾ നടക്കുന്നു. രണ്ടാമതായിട്ട് ഈ നബിദിനമാണ്. മലപ്പുറം ജില്ലയിൽ സാധാരണ നബിദിനത്തിനൊക്കെ വലിയ റാലിയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 4, 5, 6, 7 വാർഡുകളിലും മൻപാട് പഞ്ചായത്തിലെ 1 വാർഡിലും 7 വാർഡിലും ഇത്തരം ആഘോഷ പരിപാടികൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ ഒത്തുചേരുന്ന സാഹചര്യങ്ങൾ പരമാവധി കുറയ്ക്കുക, അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന നിർദ്ദേശമാണ് ആരോഗ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് വ്യത്യാസമുണ്ടല്ലോ അനുമോദ, അതായത് ഇത്തവണത്തെ സ്പ്രെഡ് എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ നമുക്കറിയാം കോഴിക്കോടൊക്കെ സംഭവിച്ച വലിയ ഒരു ഭീതിയും മറ്റും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരാൾ വന്ന ആൾ മരിക്കുന്നു, ആൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, അവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന ഏതാണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സമ്പർക്ക പട്ടിക അടക്കം ഇതിനകം തയ്യാറാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. നേരത്തെയുള്ള ഒരു അനുഭവം നമ്മുടെ മുന്നിലുള്ള സ്ഥിതിക്ക് ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളൊക്കെ കുറച്ചുകൂടി ജാഗ്രതയോടെ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. കാരണം ആരോഗ്യവകുപ്പിന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത അനുഭവപരിചയമുള്ള ഒരു സംവിധാനം കൂടിയാണ്. അപ്പോൾ നേരത്തെ ആ ഒരു വലിയൊരു ഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ട സാഹചര്യമില്ലല്ലോ തൽക്കാലം. അത് തന്നെയാണ് രഞ്ജിത്ത്. നമ്മൾ പാണ്ടിക്കാട് ഈ ഒരു രോഗം സ്ഥിരീകരിച്ചപ്പോൾ എടുത്ത മുൻകരുതൽ നടപടികൾ, അന്ന് സ്വീകരിച്ച നടപടികൾ അതേപടി ഇവിടെ നടപ്പാക്കുകയാണ്. അന്ന് അവിടെ ഈ രോഗം ആർക്കും ഇല്ല എന്ന് ഉറപ്പാക്കിയത് അവിടുത്തെ 2 വാർഡുകളിലെ 2 വീടുകളിലും കയറിയിറങ്ങിയ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മുഴുവൻ നേരിട്ട് മനസ്സിലാക്കി പരിശോധിച്ചതിന് ശേഷമാണ്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആർക്കും തന്നെ അസുഖമില്ല എന്ന് ഉറപ്പാക്കാനുള്ള നടപടി, അതേപോലെ തന്നെ
ഇനി ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുക, അതായത് ആളുകൾ കൂടിച്ചേരുന്നത് പരമാവധി കുറച്ച്. ഈ കുറച്ച് ദിവസങ്ങൾ ആർക്കെങ്കിലും ഈ നിപ ലക്ഷണങ്ങൾ ഉണ്ടോ, ആർക്കെങ്കിലും പരിശോധനയിൽ പ്രത്യേകിച്ച് ഈ മരിച്ച യുവാവുമായി അടുത്തിടപഴകി ആർക്കെങ്കിലും ഇത് സംബന്ധിച്ചുള്ള, ഇതിൽ ഏറ്റവും പ്രധാനം അതാണ്, ഈ മരിച്ച യുവാവുമായി അടുത്തിടപഴകിയ ആളുകൾക്ക് ഈ തരത്തിൽ രോഗമുണ്ടോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പകുതി ആശങ്ക ഒഴിവാകും, കാരണം അതിൻ്റെ ഒരു പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതിനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പാണ്ടിക്കാട് ഈ 2 മാസം മുമ്പ് ഈ രോഗബാധ ഉണ്ടായപ്പോൾ അതിനെ വലിയ ഒരു ആശങ്കയ്ക്ക് വഴിവെക്കാതെ തന്നെ മറികടന്നതിൻ്റെ ആത്മവിശ്വാസം നമുക്കുണ്ട്. മറ്റാർക്കും അവിടെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല, എല്ലാം കൃത്യമായിട്ട് നടപ്പാക്കാൻ സാധിച്ചു. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ആ മാതൃക നിർത്തി തന്നെയായിരിക്കും ഇവിടെ തിരുവാലി നടുവത്തും ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. എന്നാണെങ്കിലും ഇന്ന് പനി സർവേ ആരംഭിക്കും, ഒപ്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെല്ലാം നിയന്ത്രണങ്ങൾ, ഏതെല്ലാം മേഖലകളിൽ എന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കണക്കാക്കാനാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വേണ്ട, മുൻകരുതൽ മതി എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോൾ 2ാം തവണയാണ് 2 മാസത്തിനിടെ വന്നതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ആശങ്ക വേണ്ട, പക്ഷേ അവിടെ മാസ്ക് അടക്കമുള്ള ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. എന്താണെങ്കിലും 1 മണിക്കൂറുകൾ നമുക്ക് ഇതിൻ്റെ എന്തെല്ലാം നിയന്ത്രണങ്ങൾ, അതേപോലെ ഈ രോഗിയുടെ റൂട്ട് മാപ്പ് അടക്കമുള്ള വിവരങ്ങൾ ഇതെല്ലാം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രഞ്ജിത്ത്, നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. ഇതിനു മുൻപ് ഇത്തരത്തിലുണ്ടായ രോഗങ്ങളെ എങ്ങനെ നമ്മൾ അതിജീവിച്ചു, അതുപോലെ ഈ നിപ്പയം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രദ്ധ വേണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധ വേണം. നമ്മൾ ആ സമയത്തൊക്കെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതിലും മറ്റുമൊക്കെ ഒരുപാട് നിയന്ത്രണം, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് അതുപോലെ പാലിച്ച് മുന്നോട്ട് പോകാം. മറ്റൊരു വാർത്ത